വെൽക്കം ടു ഗ്ലിറ്റ്സ് ഇന്ത്യ ഫാഷൻസ്. ഐ എം റസീന ജമൽ. നല്ല ഭംഗിയുള്ള കോട്ടൺ കളക്ഷൻസ് ആയിരുന്നു കാണിക്കുന്നത് കേട്ടോ. ഈ ഒരു ദുപ്പട്ട എൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഇതിന് മുമ്പ് നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള റൈറ്റ് ആയിരുന്നു, അടിപൊളിയായിട്ടുള്ള പാറ്റേണാണ്. ബുക്കിംഗ്സ് സൈറ്റ് ചെയ്യുക www.glitzindia.in ആണ് സൈറ്റ്. ആണ് സ്റ്റിച്ചിങ് നീഡർ ആണെങ്കിൽ കസ്റ്റമർ നോട്ടിൽ സ്റ്റിച്ചിങ് നീഡർ മെൻഷൻ ചെയ്യുക, ഇവിടുന്ന് ഡിസൈനേഴ്സ് കോൺടാക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം. കോട്ടൺസ് ആണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്, കാരണം ഇപ്പോഴത്തെ ക്ലൈമറ്റിന് ബെസ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ് കോട്ടൺ എന്ന് പറയുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ട് വരും. ഇതിപ്പോൾ ബ്ലാക്കിൽ ഡിഫറെൻറ്റ് ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. റേറ്റ് വരുന്നത് 1680 ആണ്. പ്യുർ കോട്ടൺ, നല്ല ലെങ്ത്തും വിടുത്തുള്ള ഫാബ്രിക് ആണ്. നിങ്ങൾക്ക് 48ഓ 46ഓ 48 ഒക്കെ ഉള്ളവർക്ക് വരെ നന്നായിട്ട് തയ്ച്ചെടുക്കാം. ഇതാ യോക്കിൽ ചെറിയൊരു ബട്ടൺ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നത് ഇതുണ്ടോ, നല്ല ഭംഗിയുള്ള ദുപ്പട്ട. ദുപ്പട്ട ഇത് ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ള ദുപ്പട്ട. നമ്മളിതിന് മുമ്പ് ഒരു പ്രാവശ്യം ഇത് ചെയ്തിട്ടുണ്ട്. ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ വന്നിട്ടുള്ള താഴെ ഇതുപോലെ ചെറിയൊരു ത്രെഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ബുള്ളിയൻ നോട്ട്സ് പോലെ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള കോമ്പിനേഷനും ദുപ്പട്ട. നല്ല സിമ്പിളായിട്ട് നമുക്ക് ദുപ്പട്ട നല്ല ഇതായിട്ട് വെയർ ചെയ്യാൻ പറ്റും, സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. ആൻഡ് ബോട്ടം വന്നിരിക്കുന്നത് റെഡ് കളർ. നെക്സ്റ്റ് വൺ വരുന്നത് ഇതാ ബ്ലാക്കിൽ തന്നെ ഇതുപോലെ 1680 റേഞ്ച്. നല്ല പ്രീമിയം കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ. നല്ല സിമ്പിളായിട്ടുള്ള മൂന്ന് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ദുപ്പട്ട. ഇതാ ഇതുപോലെ നല്ല ഭംഗിയുള്ള പാറ്റേണിലാണ് ദുപ്പട്ട വന്നേക്കുന്നത്. ബോട്ടങ്ങിന് നല്ല കളർഫുൾ സെറ്റുമാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ ചെറിയ ഡിസൈനാണ് വന്നേക്കുന്നത്. യോക്കിൽ മൂന്ന് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് തയ്ച്ചാൽ മതി. ദുപ്പട്ട നല്ല രസമല്ലേ കാണാനായിട്ട്, ഒരു ഡിഫറെൻ്റ് ലുക്കുണ്ട് ഇതുപോലെ. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. നെക്സ്റ്റ് വൺ വരുന്നത് ചെറിയ ഫ്ലവേഴ്സ് വന്നിട്ടുള്ള ചെറിയ ചെറിയ ഡിഫറൻസേ ഉള്ളൂ ഈ ഒരു ഫാബ്രിക്കിൽ. എങ്കിൽ ഞാനത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്കത് കറക്റ്റ് ചെയ്താന്ന് വെച്ചാൽ ഇഷ്ടപ്പെടുന്ന എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇങ്ങനെ ദുപ്പട്ട നല്ലൊരു ഡിഫറെൻറ്റ് ലുക്കുണ്ട് ഈ ദുപ്പട്ട. നമ്മൾ സാധാരണ വേറെ ചെയ്യുന്ന സെറ്റ്സിനെക്കാട്ടിലും സിമ്പിളുമാണ്. കുഞ്ഞതായതുകൊണ്ട് ഒരുപാട് വീതി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ക്യാരി ചെയ്യാനായിട്ട് ഈസിയാണ്. നെക്സ്റ്റ് വൺ വരുന്ന ഈ ഒരു ഡിസൈനാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പാറ്റേൺ ദുപ്പട്ട വന്നേക്കുന്നത് ഇതുപോലെ. നല്ല രസമുള്ള ദുപ്പട്ട കേട്ടോ. ഒരു വർക്കും ഒക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതുപോലെ. പിന്നെ കോട്ടൺസ് എപ്പോഴും നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ ഒത്തിരി നേരം ഡിറ്റർജൻറ്റിൽ മുക്കി വെക്കാതിരിക്കാൻ ഞാൻ എപ്പോഴും റെഗുലർലി പറയാറുള്ളതാണ്. പിന്നെ തിരിച്ചിട്ട് ഉണക്കണം, അങ്ങനെയൊക്കെ ചെയ്ത് ഷെയ്ഡിലിടുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും കേട്ടോ കോട്ടൺസ്. ഇങ്ങനെ വരുന്നത് ദുപ്പട്ട വന്നേക്കുന്നത് ഏകദേശം എല്ലാം ഒരുപോലെ തന്നെയാണ്. കുഞ്ഞു കുഞ്ഞു ഈ ഡിസൈൻ മാത്രമേ വേരിയേഷൻ വരുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് വൺ ഈ ഒരു പ്രിൻ്റാണ് കേട്ടോ. ഇതൊരു ഇക്കത്ത് വീവിങ്ങിനോട് മാച്ച് ആയിട്ടുള്ള ഒരു പ്രിൻറ്റ്. ദുപ്പട്ട വന്നേക്കുന്നത് ഇതാ ഇതുപോലെ. അതിൻ്റെ ദുപ്പട്ടയിൽ ആ ഒരു ഇക്കത്ത് വീവിങ് വന്നിട്ടുണ്ട്. 1680 റേഞ്ച്. ഇനി വരുന്നത് ഫുള്ളി കാന്താ വർക്ക് വന്നിട്ടുള്ള സെറ്റാണ്. 950 റേഞ്ച്, ബഡ്ജറ്റ് ബൈ ആയിട്ട്. നല്ല നീളം വീതിയുള്ള ഫാബ്രിക്. ഈ ഒരു കാന്താ വർക്ക് വന്നിട്ടുള്ള ഫാബ്രിക്ക് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ എന്നെ തയ്ച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല കംഫർട്ടബിൾ ആണ്. 950 റേഞ്ചിൽ അടിപൊളി ആയിട്ടാണ് കേട്ടോ. ഇതാ കോട്ടൺ ദുപ്പട്ട ആൻഡ് ബോട്ടം ബ്ലാക്ക്, റെഗുലർ യൂസിന് ബെസ്റ്റ് ആയിട്ടാണ്. നെക്സ്റ്റ് വൺ ഇതുപോലെ സിമ്പിൾ ഒരു കോളനൊക്കെ അല്ലെങ്കിൽ നല്ലൊരു വൈഡ് റൗണ്ടൊക്കെ എടുത്താലും ഭംഗിയിലിരിക്കും ദുപ്പട്ട ഇങ്ങനെ. ആൻഡ് ബോട്ടം റെഡ് കളർ. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിലേതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീക്കിൻ്റെ അത് വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിലിവിടെ കാണിക്കുന്നുണ്ടാവും, നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല.
കുട്ടിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റൽ ആണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്, ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും, അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക, നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 lines മുകളിൽ കൊടുത്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്നും സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണം എന്നാണെങ്കിൽ ആ 3 lines ക്ലിക്ക് ചെയ്യുക, ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ, ടെസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടെസറാണ് വേണ്ടതെങ്കിൽ ടെസറിൽ ക്ലിക്ക് ചെയ്താൽ ടെസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ ID മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ സർവീസ് കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുണ്ടെന്ന്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.